എല്ലാ കൂട്ടുകാർക്കും ആഹന കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അട ഉണ്ടാക്കിയാലോ? അതും വളരെ എളുപ്പത്തിലും നല്ല സ്വാദിഷ്ടമായ ഒരു അട. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തതിന് ശേഷം അതിൻ്റെ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക. ഉപ്പിൻ്റെ അളവൊക്കെ നമുക്കറിയാലോ. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഞാനൊന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്ങിന് ചേർക്കാനുള്ള തേങ്ങയും ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനൊരു 3 ആണ് വെല്ലമാണ് ഞാൻ ചരുവി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു വാഴയിലെടുത്ത് ഇതിലേക്ക് ചെറിയ ചെറിയ ഉരുളകളായി എടുത്തതിന് ശേഷം ഞാനൊന്ന് പരത്തി കൊടുക്കുകയാണ്. ഒരു ഇത്തിരി വെള്ളം അടുത്ത് വെച്ചാൽ മതി. നമുക്ക് കൈയൊന്ന് നനച്ച് അതൊന്ന് പരത്തി എടുക്കാം. നല്ല ഒരേപോലെ ഒരേ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ നടുക്ക് നമ്മുടെ ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം വാഴയില മടക്കിയെടുക്കുക. ഇനി ഇത് നമുക്ക് പുഴങ്ങിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനുവേണ്ടി ഒരു അപ്പച്ചമ്പ് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് അടകൾ വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റോളം ആവിയിൽ വെന്തതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അട തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതോടൊപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂട്ടുകാരെ. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതാ എത്ര പെട്ടെന്ന് നമ്മുടെ സ്വാദിഷ്ടമായ അട തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുമല്ലോ. നിങ്ങൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും സോഫ്റ്റും നല്ല രസമുള്ള അടയാണ്. നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.